YouTube ചാനലിൽ അശ്ലീല വീഡിയോ ഇട്ട വിജയ് പി നായരെ കൈകാര്യം ചെയ്തെന്ന കേസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതി തള്ളി. ഭാഗ്യലക്ഷ്മിക്ക് പുറമെ ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവരുൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. ഭാഗ്യലക്ഷ്മിയും സുഹൃത്തുക്കളെയും കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കായിക ബലം കൊണ്ട് നിയമത്തെ നേരിടാൻ കഴിയില്ല, ഒട്ടും സംസ്കാരമില്ലാത്ത പ്രവൃത്തിയാണ് പ്രതികൾ ചെയ്തത്. സമാധാനവും നിയമവും കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത കോടതിക്കുണ്ടെന്നും ഈ ബാധ്യതയിൽ നിന്ന് കോടതിക്ക് പിന്മാറാനാവില്ലെന്നുമായിരുന്നു കോടതിയുടെ ഉത്തരവ്. മുൻകൂർ ജാമ്യം നൽകുന്നതിനെ എതിർത്ത സർക്കാർ വാദം അംഗീകരിച്ചാണ് കോടതിയുടെ ഈ നടപടി. കൈയേറ്റം ചെയ്യൽ, മോഷണം തുടങ്ങി 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അപേക്ഷ പരിഗണിച്ചപ്പോൾ ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കമാകുമെന്നും അത് നിയമം കയ്യിലെടുക്കുന്നവർക്ക് പ്രചോദനമാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ എതിർത്തത്. ഈ വാദമാണ് കോടതി അംഗീകരിച്ചത്. അതേസമയം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ഇതുവരെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലിരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാതിരുന്നത്. നിലവിൽ ജാമ്യാപേക്ഷ തള്ളിയതിനാൽ ഇവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാനാകും. എന്നാൽ അതുവരെ പോലീസ് കാത്തിരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വിജയ് പി നായർ ചെയ്തത് തെറ്റു തന്നെയാണ്, അതേസമയം ഭാഗ്യലക്ഷ്മിയുടെ ഭാഗത്തും ശരിയുണ്ട്. എന്നാൽ ഇത്തരം ഒരു കാര്യം ചെയ്യാൻ ഭാഗ്യലക്ഷ്മി കൂടെ കൂട്ടിയ ആളുകളുടെ പശ്ചാത്തലം കൃത്യമായി അറിഞ്ഞു തന്നെയാണോ കൊണ്ടുപോയതെന്നതും ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒരാളെ തല്ലാനോ കൊല്ലാനോ കയ്യേറ്റം ചെയ്യാനോ അയാൾക്ക് ശിക്ഷ വിധിക്കാനോ നിയമത്തിന് മാത്രമാണ് അധികാരമുള്ളത്. എന്നാൽ ഇവിടെ വിജയ്ക്കെതിരെ ഉണ്ടായത് അത്തരത്തിൽ നോക്കുമ്പോൾ കടുത്ത നിയമലംഘനം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമായി.